മാങ്ങയൊക്കെ എന്താണ് കരിങ്കല്ല് പോലെ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. നമുക്ക് മാങ്ങ കൂടുതൽ ദിവസം സൂക്ഷിക്കാനായിട്ടുള്ളൊരു ഐഡിയ ആണിത്. വേറെ ഒന്നുമല്ല, മാങ്ങ എടുത്തിട്ട് നേരെ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസായിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തൊലി ഉരിഞ്ഞെടുക്കാനും നല്ല ഈസിയാണ്. അതേപോലെ തന്നെ കേടുകൂടാതെ കുറച്ചധികം നാൾ സൂക്ഷിച്ചു വെക്കാനും ഇത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഐസ് കുറച്ചൊന്ന് വിട്ട ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ തൊലി ഉരി എടുക്കാനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ കൈ നല്ലപോലെ തണുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എടുത്തിട്ട് പുറത്ത് വെക്കുക. പിന്നെ ആ ഒരു തണുപ്പ് പോകുന്നതിൻ്റെ മുമ്പേ തന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പഴുപ്പ് കൂടിയിട്ടുള്ള മാങ്ങയാണെങ്കിലും നമുക്ക് ഇതുപോലെ തൊലി മാറ്റിയിട്ട് നല്ലപോലെ ഇതിൻ്റെ പഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ തൊലി നമ്മളിങ്ങനെ ചെത്തിയെടുക്കുന്നതിൻ്റെ കൂടെ ആ തൊലിയിൽ ഫുള്ളും അതിൻ്റെ ആ ഒരു പഴുപ്പ് പോയി കിട്ടും. അങ്ങനെ നല്ല പഴുപ്പ് കൂടിയിട്ടുള്ള മാങ്ങകളാണ് ഞാനിതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാറുള്ളത്. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച ശേഷം ഇതുപോലെ ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. മാങ്ങയും പാലും കൂടി മിക്സിയിൽ അടിച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയാം. പക്ഷേ എനിക്കെന്തോ ഈ മാങ്ങയും പാലും ഇതുപോലെ അടിച്ചെടുത്തിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ മാങ്ങാക്കാലൊക്കെ ആകുമ്പോൾ കൂടുതൽ സമയം മാങ്ങ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുപ്പ് കൂടിയിട്ട് അത് പെട്ടെന്ന് ചീത്തയായി പോവാറല്ലേ ഉള്ളത്. അപ്പോൾ മാങ്ങാക്കാലത്ത് കുറച്ച് കൂടുതൽ മാങ്ങകളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.